ക്ലാസ്മേറ്റ്സ് കെ പി സി എച്ച് എസ് എസ് ചങ്ങാതിക്കൂട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനിന്നൊരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഫാലൂദി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും ലൈക്കും ഷെയറും, പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഞെക്കിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ ഒക്കെ നിങ്ങൾക്ക് വേഗം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. താങ്ക് യു. നമ്മൾ ഫാലൂദി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേലിടാൻ വേണ്ടിയിട്ട് നമ്മൾ ആപ്പിൾ, ഒരു ആപ്പിളിൻ്റെ പകുതിയാണ് എടുത്തിരിക്കുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ അരിഞ്ഞിടുക, നിങ്ങൾ അരിഞ്ഞിടുക. അപ്പോൾ നമ്മൾ ആപ്പിൾ അരിഞ്ഞതിന് ശേഷം അതുപോലെ തന്നെ ചെറുതായിട്ട് ഒരു നേന്ത്രപ്പഴമെടുത്ത് ഇതുപോലെ അരിഞ്ഞിടണം. അതിനുശേഷം ആപ്പിളും നേന്ത്രപ്പഴവും അരിഞ്ഞിട്ടതുപോലെ ഒരു പൈനാപ്പിളിൻ്റെ പകുതിയാണ് ഞാനിവിടെ അരിഞ്ഞിട്ടിരിക്കുന്നത്. പൈനാപ്പിൾ അരിഞ്ഞിട്ടതിന് ശേഷം ഞാൻ ഇവിടെ ഉണക്ക മുന്തിരിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഉണക്ക മുന്തിരി നന്നായിട്ട് കഴുകിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കുറേ പേരുണ്ടെങ്കിൽ കുറച്ച് നിങ്ങൾ എടുക്കുക. ഞാനിപ്പം കുറച്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് ഇഷ്ടമുള്ള പോലെ ഉണക്ക മുന്തിരി എടുക്കാം. ഉണക്ക മുന്തിരി എടുത്തതിന് ശേഷം ഞാൻ എടുത്തിരിക്കുന്നത് അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ നല്ല ഫ്രഷായി കഴുകി എടുത്ത അണ്ടിപ്പരിപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ് എടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമുക്ക് പിള്ളേർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഏറ്റവും നല്ല എന്താ പറയുക റെസിപ്പിയാണിത്. ഇത് ചെറി. അപ്പം അടുത്തതായിട്ട് നമ്മൾ ചെറിയാണ്, ചെറി നമുക്ക് നടുക്കുന്ന മൂന്ന് മൂന്ന് കഷ്ണാക്കിയിട്ട് അരിഞ്ഞിട്ട് ഇവിടെ വെച്ചിരിക്കുകയാണ്. അപ്പം ഇതാണ് അടുത്ത ഫ്രണ്ട്സ്, അടുത്തതായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് വിചാരിച്ചാൽ ഷുഗർ പൗഡറാണ്. നമ്മൾ ഷുഗർ നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചിട്ട് നല്ല പൗഡർ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത ഇൻഗ്രീഡിയൻസ് ഇതാണ്. ഫ്രണ്ട്സ്, നിങ്ങൾ ഇൻഗ്രീഡിയൻസൊക്കെ കാണിച്ചില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കാണിച്ച ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടെ ഒരുമിച്ചിടുക. എന്നിട്ട് നമ്മൾ ഷുഗർ പൗഡറും കൂടി ഇടുക. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. വേറെയൊന്നുമല്ല നിങ്ങളെ കാണിക്കാതിരുന്നത്, നിങ്ങൾ ഇൻഗ്രീഡിയൻസൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതൊന്ന് മിക്സ് ചെയ്യേ വേണ്ടു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളിത് കാണിക്കാതിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഷുഗർ പൗഡറൊക്കെ വെച്ച് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം. ഫ്രൂട്ട്സിനൊക്കെ നല്ലൊരു മധുരം കിട്ടണം. അപ്പം മുമ്പിൽ നമുക്ക് ഡെക്കറേഷനൊക്കെ ചെയ്യുമ്പോൾ ഈ ഫ്രൂട്ട്സ് ആണല്ലോ കഴിക്കാനുണ്ടാവുക ഐസ്ക്രീമിൻ്റെ മേലെ. അപ്പം നല്ല മധുരം ഉണ്ടായിരിക്കണം. അപ്പം നമ്മൾ കുറച്ചും കൂടെ ഷുഗർ ചേർക്കുന്നുണ്ട്, ഷുഗർ പൗഡർ. അപ്പം നമുക്ക് ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ പറയുക ഇതാണ് ഫാലൂദ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്ത് നോക്കുന്നത്. അത് ഞാനാണ് ഇത് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഐസ്ക്രീം വാനില പുറത്തുനിന്ന് വാങ്ങിയത്. ഞാൻ ആക്കാത്തത് അതുകൊണ്ടാണ്, എനിക്കൊന്നും ശരിയാവില്ല. അപ്പം അതുകൊണ്ട് ഐസ്ക്രീം വാനില ഐസ്ക്രീമാണ് വാങ്ങിയത്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ചു, നമുക്ക് ഇഷ്ടമുള്ള ഐസ്ക്രീം വാങ്ങാം. അപ്പം എനിക്ക് വാനിലയാണ് ഇഷ്ടം, അതുകൊണ്ട് വാനില വാങ്ങി. അപ്പോൾ അടുത്തതായിട്ട് ചെയ്യാനുള്ളത്, അപ്പോൾ അടുത്തതായിട്ട് ഞാൻ വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. ആ സൂപ്പറായിരിക്കും തോന്നുന്നേ. അപ്പം നമുക്ക് വാനില ഐസ്ക്രീം ഒന്ന് നമുക്ക് തുറന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം എങ്ങനെയുണ്ടാവും. വാ, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ട് വാനില. ചെറിയൊരു ലൂസാണ്, കുറച്ച് സമയമായിട്ടുള്ള വെച്ചിട്ട് അത് വെക്കാൻ വൈകിപ്പോയി. അതുകൊണ്ടാണ് ഫ്രിഡ്ജിൽ വെക്കണമായിരുന്നു. അപ്പം നമ്മൾ വാനില ഐസ്ക്രീം നമ്മൾ ഫ്രൂട്ട്സിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുകയാണ്. ഓക്കെ, ഇതുപോലെ നിങ്ങൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഐസ് നല്ല സലാഡ് പോലെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ കോപ്പിയിലേക്ക് എടുത്ത് ഇടുക. എന്തായാലും എൻ്റെ ഒരു ഫാലൂദ പ്രത്യേകത തന്നെയാണെന്ന് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഐസ്ക്രീമും വെക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി ഇടുക. ഇട്ടതിന് ശേഷം നമ്മൾ അതിൻ്റെ മേലെ രണ്ട് ചെറിയാണ് വെക്കുന്നത്. രണ്ട് മൂന്ന്
ചെറിയ വെച്ചോളും, എത്ര ചെറിയ വെച്ചാലും നമുക്കൊരു പ്രശ്നവും ഇല്ല. നമ്മള് ഞാനിപ്പം നാലല്ല ഒരു അഞ്ച് ചെറിയ നമുക്ക് ഡെക്കറേഷൻ ആയിട്ട് വെക്കാൻ കുഴപ്പമില്ല. അപ്പം ഞാൻ കൈ കൊണ്ടാണ് വെക്കുക. അമ്മ അപ്പം വാവെന്നൊക്കെ പറയുന്നുണ്ട്, സൂപ്പർ ആയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. എന്തായാലും ഞാനല്ലേ ഉണ്ടാക്കിയത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഇതിങ്ങനെ അതിൻ്റെ മേലെ മേലെ വെക്കുക. അപ്പം ഇതൊക്കെ ഇതാകുന്നുണ്ട്, അപ്പോൾ പുറത്ത് പോകുന്നുണ്ടോ സംശയം, അതത്രേ ഉള്ളൂ. ഫ്രണ്ട്സ്, നമ്മളെ ഫാലൂദ ഇവിടെ ഭയങ്കരമായിട്ട് ടേസ്റ്റി ആയിട്ട് നിൽക്കുകയാണ്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളിയായിട്ടുള്ള ഫാലൂദയാണ്. അപ്പം ഇത് ഞാൻ ആക്കിയപ്പം ഇങ്ങനെ ഇതായിപ്പോയി. അപ്പം ഇതെങ്ങനെയുണ്ട്, ഇത് അടിപൊളിയായിട്ടുണ്ട് അല്ലേ. അപ്പോൾ എല്ലാവരും ഫാലൂദ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ തന്നെ വീട്ടിൽ ഐസ്ക്രീം ആക്കാതെ വാനില ഐസ്ക്രീം പുറത്തുനിന്ന് വാങ്ങി നമ്മൾ ഫ്രൂട്ട്സൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് വെച്ച് ഇളക്കിയൊക്കെ കൊടുത്ത് നിങ്ങൾ നോക്കി നോക്കൂ, സൂപ്പറായിട്ടുണ്ടാവും. നമ്മൾ ഐസ്ക്രീം വീട്ടിലാക്കുന്നതിനേക്കാളും പുറത്തുനിന്ന് വാങ്ങി ആക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ട് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ നമ്മുടെ ചാനൽ ഇതുവരെ കാണാത്തവരാണെങ്കിൽ വേഗം വന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ഞെക്കിയാൽ ഇതുപോലത്തെ വീഡിയോസും മറ്റ് വീഡിയോസും ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു ഓൾ ഫ്രണ്ട്സ്.